ഹലോ സുഹൃത്തുക്കളെ, റോജിഷയാണ്. ഇന്ന് എറണാകുളത്തെ പിറവത്തുള്ള അരീക്കൽ വാട്ടർഫോൾസിലെ കാഴ്ചകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇടയ്ക്കൊരു വീക്കെൻഡ് കിട്ടിയപ്പോൾ ഞാനും ഐശ്വര്യയും കൂടെ നേരെ രേണു ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയി. രേണു ആൻറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള യാത്രകളിൽ കൂടെ കൂടിയ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റിയുടെ ഈ ഒരു പ്രായത്തിലും ആൻറ്റി നടത്തുന്ന യാത്രകൾ നമുക്ക് എല്ലാവർക്കും യാത്ര മുന്നോട്ട് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ്. ഇനി നമ്മുടെ യാത്രയിലേക്ക് വരാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആൻറ്റിയുടെ സാൻഡ്രോ കാറിൽ ഞാനും ഐശ്വര്യ ആൻറ്റിയായിട്ട് ഇങ്ങനെ പോവുകയാണ്. ചെറുതായിട്ട് ചാറ്റൽ മഴയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചത്തേക്കുള്ള ഭക്ഷണം എടുത്തിട്ടാണ് പോകുന്നത്. ഇടയ്ക്കൊരു കടയുടെ ഒരു തിണ്ണ കണ്ടപ്പോൾ അവിടെ കയറിയിരുന്ന് കഴിച്ചു. അതാ ഈ കാണുന്നതെല്ലാം ആൻറ്റി തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന ഫുഡാണ്. നല്ല സ്വാദമായിരുന്നു. ഇങ്ങനെ നിങ്ങൾ വീട്ടിലെ ഭക്ഷണം ഒരു പ്രാവശ്യമെങ്കിലും യാത്രയിൽ കൊണ്ടുപോയി കഴിക്കണം. അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ഫീലും വേറെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ അരീക്കൽ വാട്ടർഫോൾസിലേക്ക് പോയി. നമ്മൾ എറണാകുളം ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ഒരു മണിക്കൂറോളം, ഏകദേശം ഒരു മണിക്കൂർ മതിയാവും. അത് കൂത്താട്ടുകുളം റോഡിൽ നിന്ന് കാക്കൂർ കൂരാപ്പള്ളി കുരിശിന് സമീപത്ത് നിന്ന് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടേക്ക് എത്താം. ഇനി ഇത് മൂവാറ്റുപുഴ വഴി ഭാഗത്തു നിന്നാണ് വരുന്നവർക്കാണെങ്കിൽ പാമ്പാക്കൂട പാപ്പു കവേലയിൽ എത്തുക. അവിടെ നിന്ന് തിരിഞ്ഞ് 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയെല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇടയ്ക്ക് കണ്ടോ പൈനാപ്പിൾ തോട്ടമൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് വണ്ടി ഈ റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ 20 രൂപ പാസ് എടുക്കണം. പാസ് എടുത്തിട്ട് നേരെ താഴോട്ടേക്ക് പോവുകയാണ്. അതായത് ഈ കാണുന്ന സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് വേണം താഴെ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ ഈ സ്റ്റെപ്സൊക്കെ ഇറങ്ങാനും കയറാനും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അത് പാമ്പാക്കുട പിറമാട് റോഡും കാക്കൂർ അരീക്കൽ റോഡുമായി ബന്ധിപ്പിക്കുന്ന ഒരു കനാൽ ബണ്ട് റോഡുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അതുവഴി നടന്ന് നമുക്ക് ഈ ഒരു നേരെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും. ഈ ഒരു കൊറോണയുടെ ടൈമിൽ ആയതുകൊണ്ടാവാം തിരക്കൊന്നും ഇല്ല. നമുക്ക് നന്നായിട്ട് ആസ്വദിച്ച് താഴേക്ക് പോകാനായിട്ട് പറ്റി. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്സ് ഇറങ്ങുന്ന സമയത്ത് ഇതാ കണ്ടോ ചുറ്റും റബ്ബറൊക്കെയാണ്. നമ്മളിങ്ങനെ നടന്ന് താഴോട്ട് എത്തുമ്പോൾ തന്നെ വെള്ളച്ചാട്ടം കാണാനായിട്ട് പറ്റും. ആളും തിരക്കും ബഹളം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ തന്നെ വളരെ സുരക്ഷിതമായ വെള്ളച്ചാട്ടം എന്നാണ് ഇതിന് പറയുന്നത്. കണ്ടോ നല്ല ഭംഗിയാണ്. ഫുള്ളും പച്ചപ്പ്. മഴ കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഇത്രയും ഭംഗി. ഇവിടെ തുലാവർഷം ഇടവപ്പാതിയൊക്കെ കഴിഞ്ഞിട്ട്, അതായത് ആ ഒരു മഴയുടെ സീസൺ തുടങ്ങുന്ന സമയം ആ ഒരു കാലത്ത് വന്നാലാണ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു വെള്ളച്ചാട്ടം ഏകദേശം 70 അടി താഴേക്കാണ് പതിക്കുന്നത്. ഇത് പതിക്കുമ്പോൾ 3 തട്ടുകളിൽ തട്ടിത്തട്ടിയാണ് വെള്ളം താഴേക്ക് വീഴുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സുരക്ഷിതമായ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് കുളിക്കാം. ഇത് കണ്ടോ ചുറ്റും ഇടനൂർന്ന് നിൽക്കുന്ന ആ ഒരു മരങ്ങളൊക്കെ, ആ ഒരു ഫുള്ളും പച്ചപ്പാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് അവിടെ പോയി നിന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് വെള്ളച്ചാട്ടം നന്നായിട്ട് കാണാം. നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. സുരക്ഷിതമെന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് നിൽക്കുക. കാരണം ഈ ഒരു പാറ, നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് പാറക്കല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ തെന്നി വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ടോയ്ലറ്റ് ഉണ്ട്. ഭക്ഷണം കഴിക്കാനായിട്ട് മുകളിൽ അതിനുള്ള സൗകര്യം, കടകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതെല്ലാം കണ്ട് ആസ്വദിച്ചു. കാരണം പറഞ്ഞ പോലെ തിരക്കില്ലാത്തത് കൊണ്ട് നന്നായിട്ട് അത് ആസ്വദിക്കാനായിട്ട് പറ്റി. നമുക്ക് ഏകദേശം 1.5-2 മണിക്കൂറോളം അകത്ത് മതിയാവും ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെ അടുത്ത് ഉള്ള പ്ലേസസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് അങ്ങോട്ടേക്ക് പോകുന്നവർക്ക് ഒരു ഉപകാരമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.